നമസ്കാരം. കോവിഡ് വ്യാപനം അതിശക്തം. നിയമസഭാ സമ്മേളനം മാറ്റിവെച്ചേക്കും. സമ്മേളനം കൂടാനിരുന്നത് 27-ന്. ഒരു ദിവസത്തെ സമ്മേളനത്തോട് പ്രതിപക്ഷത്തിന് നേരത്തെ താല്പര്യമുണ്ടായിരുന്നില്ല. റിസ്ക് എടുക്കാൻ സർക്കാരിനും താല്പര്യമില്ല. സംസ്ഥാനത്തും തലസ്ഥാനത്തും കോവിഡ് വ്യാപനം അതിശക്തമായ സാഹചര്യത്തിലാണ് നിയമസഭാ സമ്മേളനം മാറ്റിവെക്കാനുള്ള സാധ്യത ഇപ്പോൾ വരുന്നത്. തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം ചേരാനാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ സമ്പർക്ക രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തൽക്കാലത്തേക്ക് ആ സമ്മേളനം ചേരേണ്ടതില്ല എന്നാണ് തീരുമാനം. സമ്പർക്കം വഴിയുള്ള രോഗവ്യാപനമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കിം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിക്കും കൂട്ടിന് വന്ന രക്ഷിതാക്കൾക്കും കോവിഡ് സ്ഥിരീകരിച്ചത് നേരത്തെ തന്നെ സർക്കാരിനെതിരെ വിമർശനം ഉയരുന്നതിന് കാരണമുണ്ടായി. ഇതിൻ്റെ കൂടെ പശ്ചാത്തലത്തിലാണ് സമ്മേളനം നീട്ടിവെക്കാൻ സർക്കാർ തീരുമാനിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഗവർണറെ ഉടൻ സർക്കാർ നിലപാട് അറിയിക്കും. ധനബിൽ പാസാക്കുന്നതിന് വേണ്ടിയാണ് അടിയന്തരമായി നിയമസഭ ചേരാൻ കഴിഞ്ഞ ആഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചത്. സമ്മേളനം ചേരാത്ത സാഹചര്യത്തിൽ ധനബിൽ പാസാക്കുന്നതിന് മറ്റ് നിയമവശങ്ങൾ പരിശോധിക്കും. എന്നാൽ നിയമസഭാ സമ്മേളനം ഒരു ദിവസത്തേക്ക് മാത്രം ചേരരുത് എന്ന നിലപാടായിരുന്നു പ്രതിപക്ഷത്തിന്. സ്വർണ്ണക്കടത്ത് കേസടക്കം സർക്കാരിനെതിരെ ആയുധമാക്കി നിയമസഭയിലും ആഞ്ഞടിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. നിയമസഭാ സമ്മേളനം കൂടുതൽ ദിവസം ചേരണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. സമ്മേളനം തിങ്കളാഴ്ച ചേരും എന്നതിന് അടിസ്ഥാനമാക്കി സ്പീക്കർക്കെതിരെയും സർക്കാരിനെതിരെയും പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. തിരുവനന്തപുരത്ത് രോഗബാധിതരുടെ എണ്ണം ക്രമാതീതമായി ഉയരുന്നതാണ് നിയമസഭാ സമ്മേളനം ചേരേണ്ടതില്ല എന്ന ഇപ്പോഴത്തെ നിലപാടിലേക്ക് എല്ലാവരെയും നയിച്ചിരിക്കുന്നത്. ഇന്നലെ മാത്രം 151 പേർക്കാണ് തലസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ ലോക്ക്ഡൌൺ തുടരുകയാണ്. സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും 50% താഴെ ജീവനക്കാരെ വെച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതിനു പുറമെ നിയമസഭാ സമ്മേളനം ചേരുകയാണെങ്കിൽ അതിന് മുന്നോടിയായി തയ്യാറെടുപ്പിനായി കൂടുതൽ സർക്കാർ ജീവനക്കാർ ഓഫീസുകളിൽ എത്തേണ്ടി വരും. നിലവിലത്തെ സാഹചര്യത്തിൽ അത് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുമെന്നുള്ളതുകൊണ്ട് തന്നെയാണ് സമ്മേളനം മാറ്റിവെക്കാനുള്ള തീരുമാനം ഉണ്ടാകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.